എല്ലാ ബഹുമാനീയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സന്തോഷത്തോടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ മരണത്തിൻ്റെ മേലുള്ള അധികാരത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ചില ജീവിതങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അനുഗ്രഹീതമായ അത്ഭുതങ്ങളിലൂടെയാണ് നാം കഴിഞ്ഞ ആഴ്ചകളിലൂടെ കടന്നുപോയത്. നയിനിലെ വിധവയുടെ മകൻ, അതോടൊപ്പം യായിറോസിൻ്റെ മകൾ, ഇവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്ന ചില ആത്മീക യാഥാർത്ഥ്യങ്ങളും കഴിഞ്ഞ ആഴ്ച നാം പഠന വിധേയമാക്കി. ഇന്ന് അതുമായി ബന്ധപ്പെട്ട അവസാന അത്ഭുതത്തിലേക്ക് നാം കടന്നു വരികയാണ്. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അത്ഭുതം എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വം ഏറ്റവും അധികമായിട്ട് വെളിപ്പെടുത്തിയ ഒരു അത്ഭുതം എന്ന നിലയിലാണ് ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 1-46 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഈ അത്ഭുതം കാണാനായിട്ട് സാധിക്കുന്നത്. ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള പഠനം രണ്ട് ഭാഗങ്ങളിലായി ചിന്തിക്കാം എന്നാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 1-16 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം പഠന വിധേയമാക്കുന്നത്. ആ വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി വായിക്കാം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേദാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവി നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു അത്ഭുതമാണിത്. ഇത് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ലാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ലാസർ എന്ന പദം എബ്രായ ഭാഷയിൽ എലിയാസർ എന്ന പദത്തിന് തത്തുല്യമായ ഗ്രീക്ക് പദമാണ് ലാസർ. ഈ വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ഹെൽപ്പ്, ദൈവം എൻ്റെ സഹായം എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അവൻ്റെ പേര് എങ്ങനെയായിരിക്കുന്നു, അതുപോലെ തന്നെ സ്വർഗീയമായ സഹായം ആ ലാസറിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനിടയായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ അത്ഭുതത്തെപ്പറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് രണ്ട് അത്ഭുതങ്ങളും ഗലീലയിലാണ് നടന്നത്. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച നയിനിലെ വിധവയുടെ മകൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, യായിറോസിൻ്റെ മകളുടെ കാര്യമായിക്കൊള്ളട്ടെ, ഈ രണ്ട് അത്ഭുതങ്ങളും സംഭവിച്ചത് ഗലീലയിലാണെങ്കിൽ, ഇവിടെ ഇതാ യഹൂദ്യയിൽ, യെരുശലേം തലസ്ഥാനമായുള്ള പ്രദേശമാണ് യഹൂദ്യ എന്ന് നമുക്കറിയാം. യഹൂദ്യയിൽ ആണ് ഈ മൂന്നാമത്തെ അത്ഭുതം ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രസക്തി, നമുക്കറിയാം യായിറോസിൻ്റെ മകൾ ഒരു ബാലികയായിരുന്നു. ബാല്യ പ്രായത്തിലുള്ള ആ പെൺകുട്ടിയെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. നയിലെ വിധവയുടെ മകൻ ഒരു യുവാവായിരുന്നു. അവൻ്റെ യൗവനത്തിൽ അവൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവന് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പ് നൽകി. ഇവിടെ ഇതാ ലാസർ. ലാസറിനെ സംബന്ധിച്ച് നാം യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം പഠിക്കുമ്പോൾ ഒരു മധ്യവയസ്കനായ ആളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ മധ്യവയസ്സിലുള്ള ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവ് പുനരുത്ഥാനത്തിനുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മുടെ പ്രായം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, പ്രശ്നം എത്ര ഗുരുതരമായിക്കൊള്ളട്ടെ, കർത്താവ് മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കൊണ്ട് കഴിയാത്ത കാര്യം ഒന്നും ഇല്ല എന്നുള്ളത്
നാം മനസ്സിലാക്കണം. മാത്രമല്ല ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ആത്മീക പാഠം നമ്മുടെ ജീവിതത്തിലെ പാപപ്രശ്നത്തിനാണ്. നിങ്ങളുടെ പ്രായം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് കർത്താവിൻ്റെ അരികിലേക്ക് വരാനായിട്ട് കഴിയും. ആത്മീക മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടക്കാൻ നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമല്ല സ്നേഹിത. ബാല്യത്തിലാണെങ്കിലും യുവാവായിരിക്കുമ്പോഴാണെങ്കിലും മധ്യവയസ്കനാണെങ്കിലും അല്ല വൃദ്ധനായ വൃദ്ധയായ അവസ്ഥയിലാണെങ്കിലും കർത്താവിൻ്റെ അരികിലേക്ക് വരിക. കർത്താവിൻ്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് പാപക്ഷമ പ്രാപിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു വിശദീകരണം ഇവിടെ കാണാനായിട്ട് കഴിയും. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യയിലെ ലാസർ എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ബേഥാന്യ എന്ന് പറയുന്ന സ്ഥലം യെരുശലേമിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒലിവ് മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ബേഥാന്യ. യെരുശലേമിൽ നിന്ന് വളരെ അടുത്താണ്, ഏകദേശം 2 മൈൽ ദൂരം മാത്രമാണ് ബേഥാന്യയ്ക്കുള്ളത്. ഇവിടെ നാം കാണുന്നു മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യ. ഈ സഹോദരിമാരുടെ പേരിലാണ് ഈ ഗ്രാമത്തെ കർത്താവ് ഈ തിരുവചനത്തിലൂടെ പരിചയപ്പെടുത്തി നൽകുന്നത്. എത്ര സന്തോഷകരമായ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുക എന്നുള്ളത് എത്ര അനുഗ്രഹീതമായ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ബേഥാന്യയെപ്പറ്റി നാം ഓർക്കുന്നത്? അവിടെ ആ സഹോദരിമാർ, ആ സഹോദരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം യഹൂദന്മാരുടെ നടുവിൽ, കർത്താവിനെ എതിർക്കുന്ന വലിയൊരു ജനസമൂഹത്തിൻ്റെ നടുവിൽ കർത്താവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് ആഗ്രഹിച്ച് തക്കം പാർത്തു നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിൽ കർത്താവിന് ആതിഥേയത്വം നൽകുന്ന അനുഗ്രഹീതമായൊരു കുടുംബമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും കുടുംബം. ഒരു ഭീഷണിയും വകവയ്ക്കാതെ കർത്താവിന് ഏത് സമയത്തും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഭവനമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും ഭവനം. കർത്താവിന് വേണ്ടി ഏത് കഷ്ടവും നഷ്ടവും സഹിക്കുന്നതിൽ അല്ല, അവരുടെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നതിലും അവർക്ക് താല്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും കുടുംബം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവിടെ നാം വായിക്കുന്നത് ഇതിൻ്റെ 2 വാക്യം ആരംഭിക്കുന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. പ്രിയമുള്ളവരെ, മറിയയെ പരിചയപ്പെടുത്തുന്നത് മറിയ ചെയ്ത അനുഗ്രഹീതമായ ഒരു ആത്മീക ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എത്ര അനുഗ്രഹീതമായ അനുഭവം. ഏറ്റവും ആഴമേറിയ ഒരു ആരാധനയിൽ നിന്ന്, ഏറ്റവും വില കൊടുത്ത ഒരു ആരാധനയിൽ നിന്ന്, ഏറ്റവും ഹൃദ്യമായ ഒരു ആരാധനയിൽ നിന്നുള്ള അനുഗ്രഹീതമായ ഒരു ആത്മീക സാക്ഷ്യമാണ് മറിയയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്. മറിയ വില കൊടുത്തവളാണെന്ന്, മറിയ ഹൃദ്യമായി ദൈവത്തെ ആരാധിച്ചവളാണെന്ന്, മറിയ വളരെ ത്യാഗപൂർണമായിട്ട് ഏറ്റവും വിനയത്തോടെ കർത്താവിൻ്റെ പാദത്തിൽ ഇരുന്നവളാണെന്ന്. ദൈവത്തിന് സ്തോത്രം. മറിയെപ്പറ്റി അങ്ങനെ ഒരു അനുഗ്രഹീതമായ സാക്ഷ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് രേഖപ്പെടുത്താനുണ്ട്. ആ നിലയിലാണ് ദൈവത്തിൻ്റെ വചനം മറിയെ പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് എങ്ങനെയാണ് പരിചയപ്പെടുത്താനായിട്ടുള്ളത്? സ്വർഗത്തിന് എന്ത് സാക്ഷ്യമാണ് നമ്മളെപ്പറ്റി പറയാനായിട്ടുള്ളത്? ഏത് നിലയിലാവും നമ്മെ പരിചയപ്പെടുത്തുക? ഒരു നിമിഷം ഒന്ന് വിചിന്തനത്തിന് വിധേയമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പരിമള തൈലത്തിൻ്റെ ഓർമ്മ മറിയെക്കുറിച്ചുണ്ട്, ഒരു സുഗന്ധ പൂർണ്ണമായ ഓർമ്മ, ഒരു സൗരഭ്യം വീശുന്ന ഓർമ്മ. നമ്മുടെ ജീവിതങ്ങളെപ്പറ്റി ഈ സൗരഭ്യം വീശുന്ന ഒരു ഓർമ്മ നിലനിൽക്കട്ടെ. മാത്രമല്ല നമ്മളിവിടെ കാണുന്നത് അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു,
കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലാസർ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ആ സഹോദരിമാർ ചെയ്ത കാര്യം, കർത്താവ് അവരിൽ നിന്ന് വളരെ ദൂരം അകലെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഇതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ വായിക്കുന്നു, യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു എന്നാണ് നമുക്ക് കാണുന്നത്. പ്രിയമുള്ളവരെ, ആ ദൂര സ്ഥലത്ത് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഈ സഹോദരിമാർ ആളെ അയക്കുകയാണ്. ആ വന്ന വ്യക്തി പറയുന്ന കാര്യം ഇതാണ്, കർത്താവ് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ലാസറിൻ്റെ പേര് പോലും പറയേണ്ടി വന്നില്ല, ഒറ്റ കാര്യമേ പറയേണ്ടി വന്നുള്ളൂ, കർത്താവെ നിനക്ക് പ്രിയനായവൻ. നീ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ല, നീ സ്നേഹിക്കുന്ന വ്യക്തി. കർത്താവെ അവൻ ക്ഷീണിതനാണ്, അവൻ രോഗാവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, കർത്താവ് അക്കാര്യം സമ്മതിക്കുന്നുണ്ട്, അവൻ എൻ്റെ സ്നേഹിതനാണ് എന്നുള്ള കാര്യം. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന വാക്യം അതുതന്നെയാണ്. കർത്താവ് ലാസറിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണ്. 11-ാം വാക്യം, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെപ്പറ്റി, കർത്താവുമായുള്ള ഒരു ബന്ധത്തെപ്പറ്റി എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? 2-ാമത്തെ പ്രസക്തമായ ചോദ്യം, മറിയെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു സൗരഭ്യത്തിൻ്റെ സുഗന്ധം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ലാസറിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ സൗരഭ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. കർത്താവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സഹോദരനായിരുന്നു, കർത്താവിൻ്റെ സ്നേഹിതനായിരുന്നു, കർത്താവ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലാസർ. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അനുഗ്രഹീതമായ ഒരു പദവി, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനാൽ സ്നേഹിക്കപ്പെടാനേത് കഴിയുക. എത്ര ധന്യമായ, എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹിതനാണ് ഇവൻ എന്നുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഈ സഹോദരിമാർക്ക് പറയാമായിരുന്നു, കർത്താവെ അവൻ ക്ഷീണിതനാണ്, അവൻ രോഗാവസ്ഥയിലാണ്. ഇത് കർത്താവ് കേട്ടിട്ട് എന്താണ് പറയുന്നത്? ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം, കർത്താവ് ഈ രോഗത്തിന് അവിടെ ഇരുന്നു കൊണ്ട് സൗഖ്യം കൊടുക്കുവാൻ മതിയായവനാണ്. കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ശതാധിപൻ്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവനെ കാണുകയോ അവനെ സ്പർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് ഇരുന്നുകൊണ്ട് കർത്താവിന് സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞു. കർത്താവിന് സ്ഥലമോ സമയമോ സാഹചര്യങ്ങളോ ഒന്നും പ്രസക്തമല്ല. കർത്താവ് എന്നിട്ടും തൻ്റെ സ്നേഹിതന് സൗഖ്യം അയക്കുന്നില്ല. മാത്രമല്ല, മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, കർത്താവ് ഇവൻ്റെ മരണം തടയുന്നില്ല. കാരണമെന്താണ്? കാരണം ഇതാണ്. കർത്താവ് പറയുന്ന കാര്യം ഇതാ, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്. ഇതിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. പ്രിയമുള്ളവരെ, കർത്താവ് ഇതിലൂടെ ഏറ്റവും വിലപ്പെട്ട ഒരു ആത്മീക പാഠം നമുക്കുമായി പങ്കുവെക്കുക. എന്താണെന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ, കർത്താവ് സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് തീരും. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ വേർപാടായിക്കൊള്ളട്ടെ, അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ, അതിലൂടെ കർത്താവിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ലക്ഷ്യം ദൈവനാമം അതിലൂടെ മഹത്വപ്പെടണം എന്നുള്ളതാണ്. എത്ര അനുഗ്രഹീതമായ, എത്ര സന്തോഷകരമായ ഒരു വാർത്തയാണതല്ലേ? തീർച്ചയായിട്ടും കർത്താവ് തൻ്റെ മക്കളുടെ ജീവിതത്തിലൂടെ മഹത്വമെടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലൂടെ പ്രതിസന്ധികളിലൂടെ, അവരുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലെ രോഗങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെയൊക്കെ മഹത്വമെടുക്കുവാൻ, മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്ന കേവലം താൽക്കാലികമായ ഒരു സൗഖ്യമാണെങ്കിൽ അതിനുമപ്പുറം കർത്താവ് തൻ്റെ മഹത്വം അതിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഇതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇതിലൂടെ ആ യഹൂദ്യ ദേശത്ത് കർത്താവ് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ള കർത്താവാണ് താനെന്നുള്ളത്,
താനാണ് സകലത്തിൻ്റെ മേലും കർത്താവെന്നുള്ളത്. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന മഹാദൈവം അവിടെ നിന്നാണെന്ന് കർത്താവ് ആ ജനത്തിൻ്റെ മധ്യത്തിൽ തെളിയിക്കാൻ ആഗ്രഹിച്ചു. ആ നിലയിൽ തൻ്റെ അധികാരത്തെ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, അത് അതിനുള്ള ഒരു മുഖാന്തരമായി ലാസർ തീരാനായിട്ട് ഇടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരിക. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് യേശു മാർത്തയെയും അവളുടെ സഹോദരിയായും ലാസറിനെയും സ്നേഹിച്ചു. കർത്താവ് പോയില്ല. അടുത്തതായിട്ട് കാണുന്നത് എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് രണ്ട് ദിവസം പാർത്തു. കർത്താവ് അവരെ ആഴമായി സ്നേഹിച്ചു. എന്നിട്ടും, അതാണ് അനുഗ്രഹീതമായ യാഥാർത്ഥ്യം. എന്നിട്ടും താൻ ഇരുന്നിടത്ത് രണ്ട് ദിവസം കൊണ്ട് താമസിച്ചു. കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ ചെന്ന് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ കർത്താവിന് ചെയ്യാനായിട്ട് കഴിയും. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ ലാസറിന് സൗഖ്യം നൽകാനായിട്ട് കഴിയും. അല്ല, ലാസറിൻ്റെ അടുത്തോളം ചെന്ന് ലാസറിന് സൗഖ്യം നൽകാൻ കഴിയും. എന്നാൽ കർത്താവിൻ്റെ ലക്ഷ്യമൊന്നുമല്ല. സ്നേഹിച്ചു എന്നിട്ടും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒറ്റ മറുപടിയേ ഉള്ളൂ. അവർക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ഒരു കാര്യം ചെയ്യാൻ കർത്താവ് ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് നാം പ്രതീക്ഷിക്കുന്ന ചില മറുപടികൾ കർത്താവിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല അർത്ഥം. അതിനും അപ്പുറം കർത്താവിന് അതിശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിന് ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് കർത്താവിന് ഒരു കാര്യപരിപാടിയുണ്ട്. കർത്താവിന് ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തെ അതിനായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനായിട്ട് കാത്തിരിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദ്യയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. കർത്താവ് വീണ്ടും യഹൂദ്യയിലേക്ക് പോവുക. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ യെരുശലേം തലസ്ഥാനമായിട്ടുള്ള പ്രദേശമാണ് യഹൂദ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ യാത്രയ്ക്ക് ശേഷം കർത്താവ് ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവിടെ വച്ച് കർത്താവ് പിടിക്കപ്പെടുന്നു. കർത്താവ് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. താൻ വിചാരണയ്ക്ക് വിധേയനാകുന്നു. ക്രൂശീകരണത്തിന് വിധേയനാകുന്നു. അടക്കപ്പെടുന്നു. ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നാൽ അതിന് മുൻപേ കർത്താവ് ആ യഹൂദ്യയിലേക്ക് വീണ്ടും ചെല്ലുന്നതാണ്. മരിച്ച് നാറ്റം വെച്ച് നാല് ദിവസമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവൻ കൊടുക്കേണ്ടതിനാണ് കർത്താവ് പറയുന്ന കാര്യം. യഹൂദിയയിലേക്ക് പോകുക. അപ്പോൾ ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാർ ചിന്തിക്കുന്നത് കർത്താവിനെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ടുള്ള പദ്ധതിയാണ് യഹൂദന്മാർക്കുള്ളത് എന്നുള്ളതാണ്. എന്നാൽ കർത്താവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? തന്നെ ക്രൂശിക്കാനായിട്ടാണ് അവർ പോകുന്നത്. അതിക്രൂരമായ പീഡന മുറകളിലൂടെ കടന്നു പോകാനായിട്ട് പോവുകയാണ്. ഏറ്റവും ഭയാനകമായ വേദന അനുഭവിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് ഒപ്പം പറയുന്നൊരു മറുപടിയുണ്ട്. എന്താണ്? എൻ്റെ 9-10 വാക്യങ്ങൾ. പകലിന് 12 മണിനേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായതുകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതിന് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, സ്വർഗീയ പ്രകാശം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ, ഇരുട്ടാകുന്നതിന് മുമ്പേ നമ്മെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
കർത്താവ് അതിനുശേഷം പറയുന്ന കാര്യം, ഇതു പറഞ്ഞിട്ടവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. കർത്താവ് ലാസറിനെ കുറിച്ച് സംസാരിക്കുക, നമ്മുടെ സ്നേഹിതനായ ലാസർ. എന്തുകൊണ്ടാണ് ലാസറിനെ കർത്താവ് സ്നേഹിതൻ എന്ന് വിളിച്ചത്? പ്രിയമുള്ളവരെ, ഇതിൻ്റെ മറുപടി യോഹന്നാൻ്റെ സുവിശേഷം 15:14 നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ. ആരാണ് കർത്താവിൻ്റെ സ്നേഹിതൻ? കർത്താവ് എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യുന്നയാളാണ് കർത്താവിൻ്റെ സ്നേഹിതൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ. നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതന്മാരാണോ? ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അവിടുത്തെ ആജ്ഞ നാം അനുസരിക്കാറുണ്ടോ? ഈ തിരുവചനത്തിൻ്റെ ശബ്ദം കേട്ട തിരുവചനത്തിന് ആമേൻ പറഞ്ഞ് അനുസരിക്കാൻ നാം മനസ്സ് വയ്ക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ചും കർത്താവ് പറയും, നമ്മുടെ സ്നേഹിതനായ ഇങ്ങനെയാണ്. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്താണ് അവൻ്റെ അവസ്ഥ? കർത്താവ് പറയുന്ന അവൻ നിദ്ര കൊള്ളുകയാണ്. ഇവിടെ ആത്മാവിനെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്, അവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെ പറ്റിയാണ്. ശരീരം ഒരു ഉറക്കത്തിലേക്ക് പോവുകയാണ്, ആത്മാവ് ഒരിക്കലും ഉറങ്ങുന്നില്ല. ശരീരത്തിൻ്റെ അവസ്ഥയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം നിദ്ര. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ നിദ്ര എന്ന പദപ്രയോഗം ആ നിലയിൽ മരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കുള്ള ഒരു ഭാഗ്യകരമായ പ്രത്യാശ, ഒരു ഉറക്കമായതുകൊണ്ട് ഉണരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ പകരുന്ന ഒരു പദപ്രയോഗമാണ് ഉറക്കം എന്നുള്ളത്. നമ്മുടെ ഒരു ഭക്തൻ്റെ മരണം എന്നുള്ളത് കർത്താവിൻ്റെ നോട്ടത്തിൽ അതൊരു നിദ്രയാണ്, ഉറക്കമാണ്. നാം കഴിഞ്ഞ ആഴ്ചയും 1 Thessalonians 4:13-14 ചിന്തിച്ചതാണ്. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം. പ്രിയമുള്ളവരെ, ഒരു ഭാഗ്യകരമായ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ പകരുന്ന പദമാണ് നിദ്ര. നാം ഉറക്കത്തിലേക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുമ്പോൾ, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ ഉണർന്നെഴുന്നേറ്റ് വരും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതുപോലെ തന്നെ ഒരു ഭക്തൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന മനോഹരമായ ഒരു പ്രത്യാശയുടെ പൊൻപുലരി നമ്മെ കാത്തിരിക്കണം. ആബ്സെൻറ്റ് ഫ്രം ദ ബോഡി, പ്രസൻറ്റ് വിത്ത് ദ ലോർഡ്. നാം ഇവിടെ നിന്ന് ശരീരം വിടുമ്പോൾ കർത്താവിനോട് കൂടെയായിരിക്കുന്നു എന്നുള്ളതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണത്. അവൻ ഉറങ്ങുന്നു, അവനെ ഞാൻ ഉണർത്താനായിട്ട് പോവുകയാണ്. കർത്താവിൽ നിദ്ര പ്രാപിച്ച ഒരു വ്യക്തിയെ ഉണർത്താൻ ഈ ലോകത്തിലെ മറ്റൊരു ശബ്ദത്തിനും കഴിയത്തില്ല. മറ്റാര് വിളിച്ചാലും ആ കണ്ണുകൾ തുറക്കത്തില്ല, കാലുകൾ ചലിക്കത്തില്ല. എന്നാൽ കർത്താവിന് ഉണർത്താനായിട്ട് കഴിയും. കർത്താവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഉണരുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 12 നാം കാണുന്നത്, ശിഷ്യന്മാർ അവനോട് കർത്താവെ അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ വിചാരിച്ചു ഇത് ഒരു ഉറക്കത്തെപ്പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ ബലഹീനതയെപ്പറ്റിയോ മറ്റോ ആയിരിക്കും കർത്താവ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ശിഷ്യന്മാർ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് കർത്താവ് അവന് സൗഖ്യം വരും, അവൻ എന്തെങ്കിലും ശാരീരികമായ ബലഹീനതയിലായിരിക്കും എന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ കർത്താവ് പറയുന്നു 13, യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകുക എന്ന് പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും, നാം അത്ര ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണത്. ഇവിടെ ഈ കർത്താവിൻ്റെ അടുക്കൽ വന്ന് മാർത്തയും മറിയയും വിട്ട ആൾ പറഞ്ഞത്, നിനക്ക് പ്രിയനായവൻ അസുഖമായി കിടക്കുകയാണ് എന്നുള്ളതാണ്. ലാസർ മരിച്ച വിവരം ആരും കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ
കർത്താവ് താൻ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് തൻ്റെ സർവജ്ഞാനത്തിൽ കർത്താവ് ഇക്കാര്യമെല്ലാം മനസ്സിലാക്കി. ലാസർ അസുഖമായി കിടക്കുക മാത്രമല്ല, അതപ്പോഴും കർത്താവ് കാണുന്നുണ്ട്. ലാസർ മരിക്കുമ്പോൾ അതും കർത്താവ് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് അവരെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ആരോഗ്യത്തിൻ്റെ സമയത്ത് മാത്രമല്ല കേട്ടോ, അവരുടെ ക്ഷീണാവസ്ഥയിൽ, രോഗാവസ്ഥയിൽ, ബലഹീനാവസ്ഥയിൽ, അവരുടെ മരണത്തിൻ്റെ താഴ്വരയിൽ ഒക്കെ കർത്താവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യം, കർത്താവ് പറയുന്നൊരു കാര്യം, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. കർത്താവ് എന്താ ലാസർ മരിച്ചാൽ സന്തോഷിക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. കർത്താവ് സന്തോഷിച്ച കാര്യം, ഈ സംഭവത്തിലൂടെ ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിക്കാനിട്ടിടയാകുമല്ലോ, അവർ വിശ്വാസത്തിൽ ഉറയ്ക്കുമല്ലോ എന്നുള്ളത് ഓർത്തപ്പോഴാണ് കർത്താവിൻ്റെ ഹൃദയത്തിന് സന്തോഷമുണ്ടായത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനുള്ള വിശ്വാസം വർദ്ധിക്കുന്ന ഏത് കാര്യം സംഭവിക്കുമ്പോഴും കർത്താവിൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. ഇവിടെ ഇത് കേട്ടപ്പോൾ ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ഇവിടെ തോമസിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. തോമസിനെ കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദപ്രയോഗം, സംശയിക്കുന്ന തോമസ് എന്നുള്ളത് അല്ലേ. കർത്താവിനെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിനെ കണ്ട് കർത്താവിൻ്റെ കയ്യിൽ ആണിപ്പാടുകളിൽ വിരലിടുമെന്ന്, വിലാവിൽ വിരലിട്ടല്ലാതെ അവനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് തോമസ്. എന്നാൽ ഇവിടെ തോമസിൻ്റെ ഒരു സമർപ്പണം നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് യഹൂദയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ കൂടെ പോയി മരിക്കാൻ നമുക്കും പോകാം. കർത്താവ് ഞങ്ങളും തയ്യാറാണ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു സമർപ്പണത്തിൻ്റെ സന്ദേശം, ഒരു ആത്മാർത്ഥതയുടെ സന്ദേശം, ഒരു ത്യാഗത്തിൻ്റെ സന്ദേശം, അതിലുമപ്പുറം ഒരു സ്നേഹത്തിൻ്റെ സന്ദേശം തോമസ് അവിടെ പങ്കുവയ്ക്കുകയാണ്. യേശു യഹൂദിയിലെത്തിയാൽ വധിക്കപ്പെടുമെന്നും തങ്ങളും വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമുള്ള തിരിച്ചറിവോടുകൂടെ തന്നെയാണ് തോമസ് അങ്ങനെ പോകാമെന്ന് ശിഷ്യന്മാരോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിൻ്റെ ചുവടുവയ്പ്പുകൾ തോമസിനെ എത്തിച്ചത് അനുഗ്രഹീതമായ ഒരു മിഷണറി ദൗത്യത്തിലേക്കാണ്. നമ്മുടെ സമർപ്പണത്തെ എപ്പോഴും കർത്താവ് ആദരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഈ അത്ഭുതത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. നാം ഇന്ന് ചിന്തിച്ച ഈ ഭാഗത്ത് നിന്ന് ചില വ്യക്തികളെ നാം പരിചയപ്പെട്ടു. ഒന്നാമതായി മറിയയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. സൗരഭ്യം തൂകുന്ന അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം അവളെക്കുറിച്ച് പറയാനുള്ളത്, ലാസറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കർത്താവിൻ്റെ സ്നേഹിതൻ എന്നുള്ള അനുഗ്രഹീതമായ സാക്ഷ്യം. ഇവിടെ തോമസിനെക്കുറിച്ചും ഒരു സാക്ഷി ഇവിടെ പറയാനായിട്ട് കഴിയും. കർത്താവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാനും മനസ്സോടെ പോകുന്ന തോമസ്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം ഓർക്കണം. കർത്താവ് ലാസർ ഏറ്റവും ഗുരുതരമായ ശാരീരികമായ പ്രയാസങ്ങളോടെ കടന്നു പോകുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോയില്ല? മറുപടി ഇതാണ്, ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചു. രണ്ട്, അവർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു. രോഗാവസ്ഥയിലൂടെ, പ്രതിസന്ധികളിലൂടെ, ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ, വേർപാടിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിതരെ, കർത്താവ് താമസിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. കർത്താവ് മറുപടി നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. മുന്നോട്ട് വരുമ്പോൾ നാം കേൾക്കുന്ന അനുഗ്രഹീതമായ ശബ്ദം, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. വിശ്വാസത്തോടുകൂടെ അരുമനാഥനെ അനുഗമിക്കാം, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന കർത്താവിൽ നമുക്ക് ആഴമായി വിശ്വസിക്കാം, അവനിൽ ആശ്രയിക്കാം. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.